നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്തിന് ആഞ്ചലോട്ടി കാത്തിരിക്കണം? എന്ത് ആഞ്ചലോട്ടി, ഡിനിസിനെ സ്ഥിരപ്പെടുത്തുക. ഈ ആവശ്യവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, മുൻ ബ്രസീലിയൻ സൂപ്പർ താരമായ റൊമാരിയോയാണ്. ബ്രസീലിയൻ ഇതിഹാസം റൊമാരിയോ 94 ബ്രസീലിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അതേ റൊമാരിയോ പറയുന്നു, ആഞ്ചലോട്ടിക്ക് വേണ്ടി ഇനിയും എന്തിന് കാത്തിരിക്കണം, ഡിനിസ് ബ്രസീലിൽ ലഭ്യമായ ഏറ്റവും മികച്ച കോച്ചാണ്, അദ്ദേഹത്തെ അങ്ങ് സ്ഥിരപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ് റൊമാരിയോയുടെ അഭിപ്രായം. റൊമാരിയോയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പനോരമ എസ്പോർട്ടിവോ എന്ന ബ്ലോഗിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ഇക്കാര്യം പറയുന്നത്. ആ ഇൻ്റർവ്യൂ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിലും ഗ്ലോബോ അതിൻ്റെ പല ഭാഗങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, എന്ത് ആഞ്ചലോട്ടി ഒരു തെറിവാക്കൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മളത് ഒഴിവാക്കുന്നു. ഞാൻ ഡിനിസിനെ ഇഷ്ടപ്പെടുന്നു, അവസാനം വരെ അദ്ദേഹം ബ്രസീലിൻ്റെ കോച്ചായിട്ട്, അതായത് ഇനി അങ്ങോട്ട് പെർമനൻ്റായിട്ട് അദ്ദേഹം ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എനിക്ക് എഡിനാൾഡോ റോഡ്രിഗസിനെ, അതായത് CBFൻ്റെ പ്രസിഡൻറ്റിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുണ്ട്. കാരണം അദ്ദേഹം ഡിനിസിനെ സെലക്ട് ചെയ്തു. നമുക്ക് ബ്രസീലിൽ ലഭ്യമായ ഏറ്റവും മികച്ച കോച്ചാണ് ഡിനിസ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഡിനിസിന് വേണ്ട അത്ര സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ക്ലബ്ബിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്, അതാണ്. ആ രൂപത്തിൽ ട്രെയിനിങ് നടത്തി ടീമിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സമയം അദ്ദേഹത്തിന് കൊടുക്കണം. ശരിയാണ്, കഴിഞ്ഞ ചില മത്സരങ്ങൾ പെട്ടിട്ടുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും വിജയിക്കില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്നാണ് ഇപ്പോൾ റൊമാരിയോ പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആഞ്ചലോട്ടിയെ ബ്രസീൽ ടീം കോച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോടുകൂടി അദ്ദേഹം റയൽ മാഡ്രിഡ് വിടും, ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരും. അങ്ങനെ ഒരു പ്രൈവറ്റ് എഗ്രിമെൻ്റ് ഉണ്ട് എന്നൊക്കെ നേരത്തെ ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതേസമയം ആഞ്ചലോട്ടി ഈ അടുത്തും പറഞ്ഞത് തനിക്ക് റയലിൽ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. അപ്പം ഒരു കോൺട്രാഡിക്ഷൻ ഈ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം റൊമാരിയോയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നിലവിൽ ഫെർണാണ്ടോ ഡിനിസ് അദ്ദേഹം ഫ്ലുമിനൻസിൻ്റെ കോച്ചാണ്. ആ ഫ്ലുമിനൻസിൻ്റെ കോച്ചായി നിൽക്കെ തന്നെയാണ് ബ്രസീൽ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിക്കുന്നത്. ഒരു ഇൻട്രീം കോച്ചായതുകൊണ്ടായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നർത്ഥം. ഒരു പക്ഷേ ആഞ്ചലോട്ടി വരുന്നത് വരെ വെച്ചതായിരിക്കണം CBF. അങ്ങനെ തന്നെയാണ് എല്ലാവരും നിരീക്ഷിക്കുന്നതും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ആഞ്ചലോട്ടിയെ വെയിറ്റ് ചെയ്തേക്കേണ്ട കാര്യമില്ല. ഡിനിസ് ലഭ്യമായ ഏറ്റവും മികച്ച കോച്ചാണ്, ബ്രസീലിലെ ഏറ്റവും മികച്ച കോച്ചാണ്. ക്ലബ്ബിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനുണ്ട്. ദേശീയ ടീമിൽ അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ കുറച്ച് സമയം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും വിജയിക്കാറില്ല എന്നാണ്. കഴിഞ്ഞ മത്സരങ്ങളിലെ തോൽവി, ഉറുഗ്വായ്ക്കെതിരെ ബ്രസീൽ തോറ്റിരുന്നു, അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ റൊമാരിയോ പറയുന്നത്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു ഘട്ടത്തിലൂടെ അല്ല ഇപ്പോൾ കടന്നു പോകുന്നതെന്ന കാര്യം ഓർക്കുക. നെയ്മർക്ക് പരിക്കേറ്റ് പുറത്തുമാണ്. ഈ ഘട്ടത്തിലാണ് ഈ മാസം ബ്രസീലിന് വമ്പൻ മത്സരങ്ങൾ വരുന്നത്. അർജൻറ്റീനയ്ക്കെതിരെ കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ കളിക്കുന്നത് ഈ മാസമാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.